ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മൂന്ന് സിനിമകളുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ജൂലൈ 28 തിയേറ്ററുകളിലേക്ക് എത്തിയ കിച്ച സുദീപ് നായകവേഷത്തിലെത്തിയ വിക്രാന്ത് റോണ എന്ന സിനിമ. 2D 3D ഫോർമാറ്റുകളിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഫാന്റസി സിനിമയ്ക്ക് എങ്ങും മികച്ച അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. കേരളത്തിലെ സിനിമ റിലീസ് ചെയ്തെങ്കിൽ പോലും ആദ്യ ദിവസം കുറവ് കളക്ഷനാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദുൽഖർ കേരളത്തിലേക്ക് എത്തിച്ച സിനിമയ്ക്ക് 15 ലക്ഷത്തോളം രൂപയാണ് കേരള കളക്ഷൻ. 90 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ലോകമെമ്പാടും നിന്ന് 35 കോടിക്ക് മുകളിലാണ് കളക്ഷൻ എന്നാണ് റിപ്പോർട്ട്. കിച്ച സുദീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ വരുന്ന സിനിമയായിട്ട് വിക്രാന്ത് റോണ എന്ന സിനിമ മാറുകയാണ്. ചിത്രത്തിന്റെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. രണ്ടാമത്തെ സിനിമയും ജൂലൈ 28 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ശരവണൻ നായകനെ എത്തിയ ദ ലെജൻഡ് എന്ന സിനിമയാണ് ജൂലൈ 28 തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ശരവണൻ നായകനെ എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ലഭ്യമായെങ്കിൽ പോലും ആ വിമർശനങ്ങൾ വഴി ഒരുപാട് വലിയ ഹൈപ്പ് നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു ദ ലെജൻഡ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 60 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം 6 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. തമിഴിൽ നിലവിലുള്ള താരങ്ങളിലെ പലർക്കും നേടാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഈ ഒരു സിനിമ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമ നേടിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അവസാനത്തെ കളക്ഷൻ റിപ്പോർട്ട് നമ്മുടെ പാപ്പൻ എന്ന സിനിമയുടേതാണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സുരേഷ് ഗോപി നായകനെത്തിയ ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് പാപ്പൻ. ഇപ്പോഴത്തെ പാപ്പൻ എന്ന സിനിമയുടെ ആദ്യ ദിന ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ സിനിമ 1,85,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. 1,500 ഷോകളാണ് ഇന്നലെ കേരളത്തിലെ സിനിമ കളിച്ചത്. 10 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് ഇന്നലെ ആദ്യ ദിവസം തന്നെ ഗംഭീര അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ഇന്നലെ രാത്രിയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനസാഗരമാണ് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ കാണാൻ കഴിഞ്ഞത്. സിനിമ ലോകമെമ്പാടും ഒരേ സമയം റിലീസിന് എത്തിയിട്ടില്ല. അടുത്തയാഴ്ചയാണ് ഓവർസീസ് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിന കേരള ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 100+ എക്സ്ട്രാ ഷോസ് രാത്രി വൈകിയും കളിച്ച സിനിമയ്ക്ക് ഇപ്പോഴത്തെ 2,58,00,000 രൂപ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം ഗംഭീര കളക്ഷൻ സിനിമ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളിലെ ബോക്സ് ഓഫീസിലെ റെക്കോർഡ് കൂടി പാപ്പൻ എന്ന സിനിമ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വിമർശകർക്കുള്ള വലിയൊരു മറുപടിയും ഈ ഒരു സിനിമയിലൂടെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പാപ്പന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് ഒക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.